ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഓണം വ്ലോഗാണ്. ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത്തവണത്തെ ഓണം അത്ര സുഖകരമായിട്ടുള്ളൊരു ഓണമല്ല. എന്ന് വെച്ചാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ദൈവാനുഗ്രഹിച്ച് ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്കിങ്ങനെ ആടയാഭരണങ്ങളൊക്കെ ഉടുത്ത് സാരി കൊടുത്ത ഫോട്ടോഷൂട്ടോ അങ്ങനത്തെ ഒന്നും നടന്നില്ലാത്ത ഒരു ഓണമായിരുന്നു. അപ്പം ഞങ്ങൾ എനിക്ക് ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് രാത്രിയിൽ ഒട്ടും ഉറക്കില്ല. ഭയങ്കരമായിട്ട് ബ്രീത്തിങ് പ്രശ്നമുണ്ട്, എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ വരാറുണ്ട്. അപ്പം ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഒരു 10 മണിയൊക്കെയായി ഞാനും അച്ഛൻ എഴുന്നേറ്റപ്പം. അപ്പം നെയ്റോസ്റ്റ് ആയിരുന്നു ഇന്ന് കഴിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് 8 നോയമ്പായിരുന്നു. അപ്പം നോയമ്പ് വീടി നമ്മുടെ പള്ളിയിലും അതുപോലെ തന്നെ മണർകാട് പള്ളിയിലെയും പാച്ചോറ് നേർച്ച ഉണ്ടായിരുന്നു, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മണർകാട് പള്ളിയിൽ നമ്മുടെ നെയ്ബറായിട്ടുള്ള വിനോദങ്ങൾ കൊണ്ടുത്തന്നു. പിന്നെ നമ്മുടെ പള്ളിയിൽ അപ്പാപ്പിയും കൊണ്ടുത്തന്നു, പപ്പയുടെ അനിയൻ കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു നേർച്ച പോലെ ഞങ്ങളത് കഴിച്ചു. ആദ്യം അത് കഴിച്ചിട്ടാണ് ഞാൻ പിന്നെ ഫുഡ് കഴിച്ചത്. കാരണം നമ്മൾ ഓൾറെഡി 8 നോയമ്പായിരുന്നു. 8 ദിവസം നമ്മൾ വെജിറ്റേറിയൻ കഴിച്ചിട്ടുള്ള ഒരു നോയമ്പാണ് 8 നോയമ്പ്. ക്രിസ്ത്യൻസിന് അറിയാം. അപ്പം അതിനുശേഷം ഞങ്ങൾ കാപ്പി കുടിക്കുകയാണ്. അപ്പം ഇത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കഴിക്കുമ്പം ആരും തെറ്റിദ്ധരിക്കുകയാണ്, എനിക്ക് എന്ത് വഴിയ വന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് അച്ഛൻ എന്നെ ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ എനിക്ക് ഫുഡ് എപ്പോഴും അച്ഛൻ ഇങ്ങനെ ഫീഡ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും വയ്യാഴിക വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ കഴിക്കാണ്ടിരിക്കുമ്പോൾ അച്ഛ കഴിക്കത്തില്ല. ഭയങ്കര ഡിപ്ലമാറ്റിക് ആയിട്ടൊന്നും ആരും ചിന്തിക്കേണ്ട. ചിലവരുടെ മെൻറ്റാലിറ്റി അങ്ങനെയാണ്, അച്ഛ അങ്ങനെയാണ്. ഞാൻ കഴിച്ചില്ലെങ്കിൽ അച്ഛയ്ക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛയാണ് എനിക്ക് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛ തന്നു കഴിയുമ്പോൾ ഞാൻ കഴിക്കുകയും ചെയ്യും. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ഗുളികയുണ്ട്, അതായത് വലിയ ഗുളികയൊന്നും കോവിഡിനില്ല, ഡോളോയും പിന്നെ അസിത്രാളും, അതായത് ഈ തൊണ്ടവേദനയ്ക്കുള്ള ഒരു ഇതുമാണ്. അപ്പം ഇന്നലെ വൈകിട്ട് മമ്മിയുടെ ആങ്ങളെ ഭാര്യയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മായി അച്ഛൻ വന്നപ്പോഴത്തേന് കേക്ക് കൊണ്ടുവന്നായിരുന്നു. അപ്പം രാവിലെ പപ്പ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അത് മുറിക്കുവാണ്. അപ്പോൾ അമ്മായി കൊണ്ടുവന്നത് ഈ സദ്യയുടെ തീമിലുള്ള കേക്കായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നത് 2 to 3 kg ഉണ്ടെന്ന് തോന്നുന്നു. വലിയൊരു കേക്കാണ്. ഇപ്പോഴും അതിൻ്റെ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് അമ്മായി അച്ഛൻ വന്നതിൻ്റെ കുറച്ച് സീൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അമ്മായി എന്ത് വിശേഷങ്ങൾക്കാണെങ്കിലും കേക്ക് ഉണ്ടാക്കി വരും. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്കാണ് അറിയാം, അമ്മായി ഞങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു. നമ്മളോട് ഭയങ്കര സ്നേഹമാട്ടോ അവർക്ക്. അപ്പത്തേന് അമ്മായി ഞങ്ങൾക്ക് സദ്യയുടെ കേക്ക് കൊണ്ട് തന്നു. അന്നേരം ഇപ്പം ഞാൻ ഈ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിപ്സും ശർക്കര വരട്ടിയും പിന്നെ അമ്മായി പായസം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മായിയുടെ ആ സദ്യക്കകത്തെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് അമ്മായി പറയുവാണ്. ബോളിയും പായസവും, ഇത് പരിപ്പ് കറി, ഇത് ക്യാബേജ്, ഇത് മധുരക്കറി, ഇത് ബീറ്റ്റൂട്ട് പച്ചടി, ഇത് ഓൾ ഞാൻ മറ്റേ എന്നു പറയുന്നത് അല്ല, പൈനാപ്പിൾ കറി, കാളൻ, സാമ്പാർ, പപ്പടം, ഇത് ചിപ്സ്, ഇത് ശർക്കര വരട്ടി, ഇഞ്ചിക്കറി, ഉപ്പ്, പഴം. അപ്പം കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് പിന്നെയും ഞാൻ പോയി കടന്നു കേട്ടോ. അതായത് ഇപ്പം നമുക്ക് ഭയങ്കര ടയർഡ്നെസ് ആണ്. അപ്പം അത് കഴിഞ്ഞപ്പം നമുക്ക് സദ്യ വന്നു. പപ്പയും അച്ഛയും കൂടെ പോയി ഇല വെട്ടിയിട്ട് വന്നു. അപ്പം സദ്യ വരുന്നതിന് മുന്നേ ഒരു എനിക്ക് ത്രോട്ടി നല്ല പെയിനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തൊണ്ണയ്ക്കൊരു പ്രശ്നം പോലെ വരുന്നത്. സദ്യ വന്നതിൻ്റെ സ്റ്റോറി ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ ചോറ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കി കറികളും എല്ലാ കാര്യങ്ങളും നമ്മുടെ പപ്പയുടെ അനിയനും അതുപോലെ തന്നെ വേറെ 2 families ഉണ്ട്, നമ്മുടെ നെയ്ബേഴ്സ് വിനോദങ്ങളുടെ ഫാമിലി അതുപോലെ തന്നെ ജിമ്മ്യങ്ങളുടെ ഫാമിലിയും, അവരാണ് നമുക്ക് എല്ലാം കൊണ്ട് തന്നത് കേട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, അവിയൽ, സാമ്പാർ, കൂട്ടുകറി, പിന്നെ ഇഞ്ചിക്കറി, അച്ചാർ, പപ്പടം, രസം, സാമ്പാർ, മോരുകറി, എല്ലാ കാര്യങ്ങളും കൂടെയുള്ള ഒരു വിഭവ സമൃദ്ധമായ ഒരു സദ്യ തന്നെ നമുക്ക് കിട്ടി. അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും താങ്ക്സ് പറയുന്നു. ഓൾറെഡി ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ താങ്ക്സ് ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്കിങ്ങനൊരു അവസ്ഥ വരുമ്പത്തേന് അതിന് അവർ കണക്കൂട്ടി നമുക്കും കൂടിയുള്ള സദ്യ കൊണ്ടുത്തന്നതിന് ഈ 3 families എൻ്റെയും ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും അകമഴിഞ്ഞ ഒരു താങ്ക്സ് പറയുവാണ്. എല്ലാ കറികളും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഓൾറെഡി എനിക്ക് ടേസ്റ്റോ മണമോ അങ്ങനെയൊന്നും ഇല്ല, പക്ഷേ എല്ലാം നല്ലതായിരുന്നു. ഞാനത് ഫുള്ള് കഴിച്ചു, കുറച്ചേ എടുത്തുള്ളൂ, പക്ഷേ ഞാനത് ഫുള്ള് കഴിച്ചു. കാരണം
സദ്യ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, പക്ഷേ അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാനായിട്ടുള്ള ഒരിത് വന്നില്ല. കാരണം എനിക്ക് ഇന്നിപ്പോൾ 4-ാമത്തെ ദിവസമായി എനിക്ക് കോവിഡ് പോസിറ്റീവായിട്ട്. പക്ഷേ ഇതുവരെ എനിക്ക് ടേസ്റ്റ് വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു വിഷമമുണ്ട്. കാരണം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം. അത് കഴിഞ്ഞ് ഇത്രയും ദിവസം ഞങ്ങൾ റൂമിലാണ് കഴിച്ചത്. ഇന്നിപ്പം സദ്യ കഴിക്കാൻ മാത്രം ഹാളിലോട്ട് വന്ന എല്ലാവരോടെ ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ വീട്ടിലോട്ട് വീഡിയോ കോൾ വിളിക്കുകയാണ്. അപ്പം എന്നെ ഞങ്ങൾക്ക് ഞാനും മമ്മിയും ചേച്ചിയും ഉള്ള ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം അതിലോട്ട് എൻ്റെ ചേച്ചി വീഡിയോ കോളിൽ വിളിച്ച് ഗ്രൂപ്പ് കോള്. അപ്പം ഇത് എൻ്റെ ചേച്ചിയുടെ ബേബിയാണ് കേട്ടോ. കുറേ പേര് എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അവളെ പരിചയമായിരിക്കും. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്, അതുപോലെ തന്നെ സങ്കടമുണ്ട്. അവരെയൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അത് കഴിഞ്ഞിച്ചിട്ട് കഴിഞ്ഞപ്പോൾ മമ്മി ആഡായി. മമ്മി ഇങ്ങനെ എന്നോട് ചൂടുവെള്ളം കുടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുക, പിന്നെ മമ്മി അങ്ങോട്ട് വീട്ടിലോട്ട് പോര്, അമ്മി നോക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എനിക്കിവിടെ കുറവുണ്ടായിട്ടല്ല, പക്ഷേ ഒരമ്മയുടെ കരുതൽ അമ്മയ്ക്കല്ലേ അറിയുള്ളൂ. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെ എനിക്കിങ്ങനെ എന്തേലൊക്കെ വരുമ്പോൾ മമ്മിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്കിത് പറയുമ്പോഴേ കരച്ചിൽ വരിക. മമ്മി ഭയങ്കരമായിട്ട് എന്നെയും പൊന്നു ചേച്ചിനെയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് മമ്മി ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് പറയുക, നിനക്ക് മാത്രം എന്നെ എപ്പോഴും ഇങ്ങനെ അസുഖങ്ങൾ വരുന്നത്, ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റി കുറവാണ്, അങ്ങനെയൊക്കെ എന്നെ പറഞ്ഞ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചേറെ നേരം ഞങ്ങൾ അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മായി കൊണ്ടുവന്ന കേക്ക് രാവിലെ മുറിച്ചായിരുന്നല്ലോ, അപ്പം ഞാനത് കഴിച്ചില്ലായിരുന്നു. അപ്പം വൈകിട്ട് ചായ കുടിക്കാൻ നേരത്ത് അത് എടുത്തുകൊണ്ട് വന്ന് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റായിരുന്നു. അമ്മായി ഇത് കാണുന്നുണ്ടെങ്കിൽ അടിപൊളി കേക്ക് ആട്ടോ. അമ്മായി കാണുമായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ അമ്മായി എടുക്ക പറഞ്ഞിട്ടുണ്ട്. അമ്മായുടെ കേക്ക് അടിപൊളി, അമ്മായി ഉണ്ടാക്കുന്ന എല്ലാ ഡിഷസും എനിക്കിഷ്ടമാണ്. പക്ഷേ അമ്മായിയുടെ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മായി ഇങ്ങനെ ചെയ്ത് കേക്കിൻ്റെ ഒരു പ്രോ ആയി മാറിയിരിക്കുകയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെയും വെറുതെ ഇരിക്കുക, അല്ലാണ്ട് നമുക്ക് പുറത്തിറങ്ങാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇരിക്കുക. വേണം മുറ്റത്തൂടെയൊക്കെ നടക്കാം, പക്ഷേ എനിക്ക് ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ട്, അസിത്രാമൈസിൻ എന്ന് പറയുന്നത്. അത് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ എനിക്ക് വോമിറ്റിങ് അങ്ങനത്തെ ടെൻഡൻസിയൊക്കെ വരും. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടും കുളിച്ച് ഫ്രഷായി, തല കുളിക്കാറില്ല കേട്ടോ, ഈ ഒരു ദിവസമേ കുളിച്ചുള്ളൂ, ഞാൻ ജസ്റ്റ് മേല് കഴുകുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ മമ്മിയുടെ അടുക്ക ഫോൺ വിളിച്ചപ്പോൾ, വീഡിയോ കോൾ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു കുഴിമന്തി കഴിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നു, ടേസ്റ്റൊന്നും ഇല്ല എങ്കിലും എനിക്കൊരു ആഗ്രഹമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം അത് കേട്ടിട്ട് അച്ഛ ഞാൻ അറിയാണ്ട് കുഴിമന്തി ഓർഡർ ചെയ്തിട്ട് എനിക്ക് തന്ന കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഴിമന്തി, ഒരു ടേസ്റ്റും ഇല്ലെങ്കിലും ഒന്നും ഇല്ലെങ്കിലും ഞാൻ കഴിക്കും, അത് അച്ഛയ്ക്കും അറിയാം. അപ്പോൾ ഇത്രയും ദിവസം നോമ്പായിരുന്നു, എൻ്റെ നോമ്പ് ഇപ്പോഴാണ് കേട്ടോ വീട്ടിൽ, ഇത് ഞാൻ ഇതുവരെ ഇറച്ചി മീനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ സദ്യയുടെ പായസം ഉണ്ടല്ലോ, ഇത് നമ്മുടെ ആൻറ്റി ഉണ്ടാക്കിയത്, അതായത് പപ്പേൻ്റെ അനിയൻ്റെ ഭാര്യ ഉണ്ടാക്കിയത് കേട്ടോ. നല്ല അടിപൊളി പായസം, എനിക്ക് സാധാരണ ഈ പാലൊഴിച്ചിട്ടുള്ള പായസങ്ങൾ ഇഷ്ടമില്ല, പക്ഷെ നല്ല പായസമായിരുന്നു, നിറച്ച് കാഷ്യൂനട്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ കോലം, ഇന്നത്തെ വീഡിയോയുടെ കോലം കാണുമ്പോൾ എല്ലാവരും ഓർക്കും കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഓർഗനൈസ്ഡായിട്ട് കുറച്ചും കൂടെ വീഡിയോയ്ക്ക് മുന്നിൽ വരുന്നതല്ലേ കുറച്ചും കൂടി ഒന്ന് ഇതായിട്ടിരിക്കാം മേലായിരുന്നോ എന്ന് ചോദിക്കും, പക്ഷേ അതിനുള്ളൊരു മാനസികാവസ്ഥയോ സ്ട്രെങ്തോ എനിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ കുട്ടി വീഡിയോ. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടും സെക്യൂർ ആയിട്ടും ഇരിക്കുക. ബൈ.